കെ മുരളീധരൻ ഇല്ലെങ്കിൽ കോൺഗ്രസിന് പലപ്പോഴും കഞ്ഞിക്ക് ഉപ്പില്ലാത്ത അവസ്ഥയാണ് രാഹുൽ മാങ്കുട്ടത്തിനെ പ്രചരണത്തിനു വേണ്ടി മുരളീധരനെ എങ്ങനെയെങ്കിലും പാലക്കാട്ടേക്ക് എത്തിക്കും എന്ന വാശിയെടുത്തിരിക്കുകയാണ് വി ഡി സതീശൻ കൂട്ടരും അപ്പോഴാണ് ഇതാ പോലെ സംഘടി സഹോദരി പത്മജയുടെ വാക്കുകൾ കോൺഗ്രസിന്റെ തലയ്ക്ക് മേലെ വന്ന് പതിച്ചത് കെ മുരളീധരൻ അമ്മക്കുട്ടിയാണെന്ന് അമ്മയെ പറഞ്ഞാൽ സഹിക്കില്ലെന്ന് വാസ്തവമാണ് രാഹുൽ ജയിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കില്ലെന്നും പത്മജ പത്മജിയടിച്ചു പത്മജയുടെ ആ വാക്കുകൾ കേൾക്കുന്ന ആരും അതൊരു രാഷ്ട്രീയ ട്രിക്കായി എടുക്കില്ല പക്ഷേ അതൊരു പത്മജവക ട്രം കാർഡായിരുന്നു പാലക്കാടേക്ക് പോകാൻ മുരളീധരൻ അവസാന നിമിഷം വണ്ടിയിൽ ഡീസൽ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റി വച്ചേരേ എന്ന് ചുരുക്കം തൃശ്ശൂരിൽ ബെല്ലും ഇല്ലാത്ത ബസ്സിൽ കയറ്റി വിട്ടത് അതുപോലെയാകും മുരളീധരന്റെ പല ഘട്ടങ്ങളിൽ യാത്ര ചെയ്യുന്ന പത്മജിയുടെ അടിക്കുറുപ്പും കൂടിയായപ്പോൾ സതീശനും രാഹുലിനും മൊത്തത്തിൽ തികഞ്ഞു വയറു നിറഞ്ഞു കെ മുരളീധരൻ സ്വന്തം താല്പര്യ രാഹുൽ മാങ്കൂട്ടത്തിനായി പാലക്കാട്ടേക്ക് പ്രചനത്തിൽ വരില്ലെന്ന് ഇത് ആ സഹോദരി പത്മജ വെടുകൾ തറപ്പിച്ച് പറയുന്നു അതും പാലക്കാട് ചെന്ന് ഭാവി ഗവർണർ ആകാൻ പോകുന്ന പത്മജയുടെ ഈ വാക്കുകൾ അവിശ്വസിക്കില്ല എന്ന നിലപാടാണ് ഇപ്പൊ കോൺഗ്രസുകാർക്കും എന്താണ് പത്മജ പറഞ്ഞത് വിശദമായി മുരളീധരൻ അമ്മക്കുട്ടിയായിരുന്നു അമ്മ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ജീവനായിരുന്നു ആ അമ്മയെ പറഞ്ഞ് ആരോടും മുരളീധരൻ ക്ഷമിക്കില്ല ക്ഷമിച്ച ചരിത്രമില്ല അത് തനിക്കറിയാം മുരളീധരൻ കരഞ്ഞു കണ്ടത് അമ്മ മരിച്ചപ്പോൾ മാത്രമാണ് അച്ഛൻ മരിച്ചപ്പോൾ സ്ട്രോങ് ആയി നിന്നയാളാണ് അത്ര അമ്മയുടെ അടുപ്പമുള്ള ആളാണ് പാർട്ടി പറഞ്ഞാൽ അദ്ദേഹത്തിന് പലതും ചെയ്യേണ്ടി വരും രാഹുൽ ജയിക്കാൻ മനസ്സുകൊണ്ട് അദ്ദേഹം ആഗ്രഹിക്കില്ല ഇതൊക്കെയാണ് പത്മജ വെളിപ്പെടുത്തിയത് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച സമയത്ത് തന്നെ പത്മജ വേണുഗോപാൽ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു അതിന് കാരണമുണ്ട് കരുണാകരന്റെ കുടുംബത്തെ അപമാനിച്ച ആളെ അല്ലാതെ മറ്റാരെയും കോൺഗ്രസ് ഇല്ലേ എന്ന ചോദ്യമാണ് പത്മജ അന്ന് ചോദിച്ചത് അമ്മയെ അപമാനിച്ചയാൾക്ക് വേണ്ടി പ്രചണ്ണത്തിന് ഇറങ്ങേണ്ട ഗതികേട്ടിലാണ് കെ മൂലത്തിനെ ബിജെപിയും വിമർശിച്ചിരുന്നു അതിന് പിന്നാലെയാണ് പത്മജിയുടെ ഈ അഭിപ്രായം പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശന സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പത്മജിയെ കരയിപ്പിച്ച ആ വിവാദ പരാമർശം എടുത്തിട്ടത് പത്മജിയുടെ ഡി എൻ എ പരിശോധിക്കണം എന്നായിരുന്നു പത്മജിയുടെ മകന്റെ മാത്രം പ്രായമുള്ള രാഹുലിന്റെ പ്രതികരണം തന്റെ അമ്മയാണ് അപമാനിച്ചതെന്ന് പത്മജ പ്രതികരിക്കുകയും ചെയ്തിരുന്നതെന്ന് എന്നിട്ടും അന്ന് കോൺഗ്രസ് നേതൃത്വം പ്രതികരിക്കാൻ പോയില്ല കെ സുധാകരനടക്കം രാഹുലിനെ തിരുത്തിയിരുന്നു പക്ഷേ പത്മജയുടെ അവസരത്തിലെ ഈ എൻട്രി ഒരൽപ്പം കടുത്തുപോയി